നിങ്ങൾ അവിടെ നിന്നല്ലേ വരുന്നതെന്ന്? അതെ, ഞാൻ ഹലോ 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 ഹലോ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നന്ദിക്ക്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വങ്ങളെ, ദൈവത്തിൻ്റെ മഹത്വം. ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നും നീക്ക്. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാകുവിടട്ടെ, നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 നീ ആകുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ 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 എന്നോട് നിലവിളിക്കുന്നു. സ്വർഗത്തിലുള്ളവനായി നിങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകുമൊഴട്ടെ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുത്, എന്നാൽ ദുഷ്ടനിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന നീക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാവും പരിശുദ്ധമാകപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 ആകുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ 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 എന്നോട് നിലവിളിക്കുന്നു. നമ്മോടുകൂടെ സമാധാനം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാൽ ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിന്റെ പുതുക്കത്തിനും രക്ഷകമായി നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാൻ നിന്റെ കനിവിനാൽ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും അറുകാത് കുതിശായുമായുള്ളവേ. സങ്കീർത്തനം 96. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവേ. ജാതികളിടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പേ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവായ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുൻപിൽ നടുങ്ങുവേ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ.
ഹല്ലേലൂയാ നമ്മോടുകൂടെ സമാധാനം. എന്തുകൊണ്ടെന്നാൽ സർവത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും നീയാകുന്നുവല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും അറുഹാത് പുതുശായും സർവത്തിൻ നാഥാ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിടുന്നു. ഈശോമിശിഹായെ നീ ഞങ്ങളിൻ ശരീരത്തെ ഉയർപ്പിക്കുന്നവന് ആത്മാക്കൾ രക്ഷകനും ആയതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിച്ചിടുന്നു. ഹൃദയം നിർമ്മലമായി കഴുകി അങ്ങേ വീണത്തെ വലം വച്ചു. Thank you.
ആത്മാവിനും സ്തുതി അനാദിമുതൽ എന്നേക്കും ആമേൻ ആമേൻ സർവത്തിൻ നാഥ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിടുന്നു ഉയർപ്പിക്കുന്നവന ആത്മാക്കൾ രക്ഷാകനും നമ്മോടുകൂടെ സമാധാനം കർത്താവേ നീ സത്യമായിട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു കർത്താവേ ഞങ്ങളെല്ലാം ഇപ്പോഴും നിന്നെ പുകഴ്ത്തുവാനും വന്ദിക്കുവാനും സ്തുതിക്കുവാനും കടക്കാരാകുന്നു എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും റൂഹാദുഖുദ്ദസായും വല്ലവേ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ പരിശുദ്ധന ദൈവമേ പരിശുദ്ധനാം ബലവാനേ പരിശുദ്ധനാം അമാർത്യനേ ഞങ്ങളോട് കരുണയുണ്ട പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധന ദൈവമേ പരിശുദ്ധന ബലവാനേ പരിശുദ്ധന അമാർത്യനേ ഞങ്ങളോട് കരുണ പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാനം വിശുദ്ധന്മാരിൽ വസിക്കുകയും അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായുള്ളവേ കർത്താവേ ഞങ്ങളിലേക്ക് തിരിഞ്ഞ് എല്ലായ്പ്പോഴും നിനക്ക് പതിവുള്ളതുപോലെ ഞങ്ങളോട് മനസ്സലിവ് തോന്നി കരുണ ചെയ്യുമാറാകണമേ എന്ന് നന്ദിക്കും സർവനാഥനായ പിതാവും പുത്രനും അറുവാത് കുതിശായുമായുള്ളവേ തൻ്റെ കരുണകളാലും കനിവിനാലും നിങ്ങളുടെ വായിൽ നിന്നുള്ള ശ്രേഷ്ഠോപദേശത്തെ കേട്ടനുസരിക്കുന്ന ഏവർക്കും നീ ഒരു മനോഹര നാടിയായി തീരുകയും ചെയ്യുമാറാകട്ടെ നിശബ്ദരായിരിപ്പീൻ യശോപ്രവാചകൻ്റെ പുസ്തകം 45 അധ്യായം 11 വാക്യം മുതൽ 18 വാക്യം വരെയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പേൻ
എൻ്റെ മക്കളെയും എൻ്റെ കൈയുള്ള പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഞാൻ നീതിയാൽ അവനെ ഉണർത്തിയിരിക്കുന്നു. അവൻ്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എൻ്റെ നഗരം പണിയും. വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രായീമിൻ്റെ അധ്വാന ഫലവും കുശിൻ്റെ വ്യാപാര ലാഭവും ദീർഘായകന്മാരായ സെബോയാലിനും നിന്റെ അടുക്കൽ കടന്നുവന്നു നിനക്ക് കൈവശമാകും. അവർ നിന്റെ പിന്നാലെ നടക്കും. ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്നിങ്ങനെ പറഞ്ഞു നിന്നോട് യാചിക്കും. ഇസ്രായേലേ, ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ, നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അവരെല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും. ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു നാളും ലജ്ജിക്കുകയില്ല, അമ്പരന്നു പോകുകയുമില്ല. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ദൈവീകവും ജീവിപ്പിക്കുന്നതുമായ നിന്റെ കൽപ്പനകൾ അമ്മതരമുള്ള സ്വരത്തെ ശ്രദ്ധയോടെ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയാലും കരുണകളാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മാ ശരീരങ്ങൾക്ക് ഉതകുന്ന സ്നേഹം, പ്രത്യാശ, രക്ഷ എന്നിവയെ സംഭരിക്കുവാനും ഞങ്ങളുടെ വിടാതില്ല ഇപ്പോഴും നിനക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എന്നേക്കാമേ. വിശുദ്ധ പൗലോസ് ലിഹയുടെ ലേഖനം ശ്രദ്ധിപ്പിൻ, കർത്താവേ അനുഗ്രഹിക്കണമേ. തൻ്റെ ദിവ്യോപദേശത്താൽ നിങ്ങളെ ജ്ഞാനിയാകട്ടെ. നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരു മനോഹര കണ്ണാടിയാക്കി തീർക്കുകയും അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 3:1 മുതൽ 14 വരെയും. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ഈശോയെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ ഈശോയും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവനെ അധികം മാനമുള്ളതുപോലെ ഈശോ മോശയേക്കാൾ അധികം മഹത്വമുള്ളവനെ ആയി യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്തിരിക്കുന്നതിനെ സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നതുപോലെ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധ ദിവസത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിനെ ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. നിന്റെ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും നിന്റെ അറിവിനാൽ ഞങ്ങളുടെ ആന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുകയും നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ നീ ശുദ്ധീകരിക്കുകയും എല്ലായ്പ്പോഴും നിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവരും നിന്റെ കൽപ്പനകളെ നിവർത്തിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും അറുവാദ്ഗുദശയുമായുള്ളവേ. ആമേൻ.
തൻ്റെ മഹത്വത്തിൻ്റെ ജ്ഞാനത്താൽ മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നവനെ, കർത്താവെ, പരിശുദ്ധവും ദൈവികവുമായ തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്നതിന് എൻ്റെ വിചാരങ്ങളെ നീ പ്രശോഭിപ്പിക്കണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും റൂഹാതുകുദ്ദുസ്സായുമായുള്ളവേ. മറിയം, നിന്റെ ശിരസിൽ സുഗന്ധ തൈലമൊഴിച്ചപ്പോൾ നിന്നിൽ നിന്നും പുറപ്പെട്ട ആ പരിമളം തന്നെ നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗത്തോട് കലരുകയും ചെയ്യുമാറാകട്ടെ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും വിശുദ്ധ സുവിശേഷം കേൾക്കുന്നതിനായി നാം എല്ലാവരും ഒരുക്കത്തോടെ എഴുന്നേറ്റ് നിൽക്കുക. സമാധാനോടും കൂടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:19 മുതൽ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു, നീ പ്രവാചകനോ എന്നതിന് അല്ല എന്നവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു, ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടുന്നതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന വരിയിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്നവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങളറിയാത്ത ഒരുത്തൻ നിങ്ങളിടയിൽ നിൽക്കുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവൻ്റെ ചെരിപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന ഉത്തരം പറഞ്ഞു. ഇത് യോർദാനക്കര യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബെഥാന്യയിൽ സംഭവിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമീൻ. യേശുവിൻ്റെ മുന്നോടിയായി കടന്നു വന്ന
യോഹന്നാൻ കുറിച്ച് വേദപുസ്തകം സുവിശേഷം നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന പേര്. യോഹന്നാൻ സ്നാപകൻ്റെ ഉത്ഭവവും അവൻ്റെ ജനനവും അവൻ്റെ ദൗത്യവും അവനെ നിർവഹിക്കാനുള്ള കൃത്യങ്ങളും എല്ലാം ദൈവം വളരെ മുൻപ് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ പ്രകാരമാണ് യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവനിലേൽപ്പിക്കപ്പെട്ട ദൗത്യവും അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും എന്താണ് എന്ന് വെച്ചാൽ, പരമപ്രധാനമായിട്ടുള്ള കാര്യം കർത്താവിന് മുന്നോടിയായിട്ട് വന്ന് അവന് വേണ്ടി വഴിയൊരുക്കുക, അവന് വേണ്ടി ജനത്തെ സ്വരൂപിക്കുക, യേശുവിന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക, യേശുവിന് പ്രഘോഷിക്കുക, അവന് വേണ്ടി വഴിയൊരുക്കുക എന്നതാണ് അവൻ്റെ ദൗത്യം. ദൈവത്താൽ നൽകപ്പെട്ട ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ച് കടന്നു പോകുന്ന ഒരുവനായിട്ടല്ല യോഹന്നാൻ സ്നാപകന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതവും വേഷഭൂഷാദികളും അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രഘോഷണങ്ങളും അവൻ്റെ ചിന്തകളും ആലോചനകളുമൊക്കെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തത ഉള്ളതാകയാൽ പുരോഹിതരിൽ നിന്നും പരീശന്മാരിൽ നിന്നും ന്യായശാസ്ത്രിമാരിൽ നിന്നും വ്യത്യസ്തത നിറഞ്ഞതാകയാൽ അവൻ്റെ ജീവിതത്തിലും അവൻ്റെ പ്രവൃത്തിയിലും വാക്കിലും നോക്കിലും ചിന്തയിലുമുള്ള വ്യത്യസ്തത നിമിത്തം പുരോഹിത വർഗവും ലേവ്യക്കാരും പരീശന്മാരും അങ്ങനെയുള്ള യഹൂദ മതവിഭാഗത്തിൻ്റെ ശ്രേണിയിൽ നിൽക്കുന്ന ജനവിഭാഗത്തിന് ഒരു വ്യതിയാനമുണ്ടായി, ഒരു വ്യത്യാസമുണ്ടായി. ഇവനാരാകുന്നു? വളരെ അധികാരത്തോടും പ്രാഗൽഭ്യത്തോടും കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ നടപടിക്രമങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആലോചനകളും ചിന്താസരണികളിലും കൂടെയാണ് ഇവൻ കടന്നു പോകുന്നത്. ആയതുകൊണ്ട് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് അവരുടെ ഇടയിൽ ഒരു ഭയമുണ്ടായി. എന്താണ് അവരുടെ ഭയമായി തീർന്നത്? വരുവാനുള്ളവൻ നീ തന്നെയോ? അവർ മിശിഹായെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. ആ മിശിഹ ആകുന്നുവോ അതോ പ്രവാചകന്മാരിൽ ഏറ്റവും അത്യുന്നതനായി കണ്ടിരുന്നതായ ഏലിയാവാണോ അതോ മറ്റു ഏതെങ്കിലും പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവനാകുന്നുവോ എന്നുള്ള സംശയം, അവരുടെ നിരൂപണം, അത് തിരിച്ചറിയാൻ മനസ്സിലാക്കുവാൻ വേണ്ടി പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്നതായ വിഭാഗം ആളുകൾ ഒരു സമൂഹത്ത് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. പണ്ഡിതന്മാരായിട്ടുള്ള, ജ്ഞാനികളായിട്ടുള്ള, തർക്കിക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു ജനത്തെ പുരോഹിത വിഭാഗത്തെ തിരഞ്ഞെടുത്ത്
യോഹന്നാൻ സ്നാപകന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന്, ചോദ്യം ചെയ്യുന്നതിന്, അവൻ ആരാകുന്നു, എന്താകുന്നു, നീ എന്ത് ഉദ്ദേശം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പ്രക്രിയകളൊക്കെ ചെയ്ത് തുടങ്ങിയത്, നീ ആരാകുന്നു എന്താകുന്നുവെന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു സമൂഹത്തെ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലേക്ക് പറഞ്ഞ് വിടുകയാണ്. അവർ ആദ്യമേ ചോദിക്കുന്ന ചോദ്യം അവരുടെ സംശയങ്ങളായിട്ടുള്ള കാര്യമാണ്. നീ ആരാകുന്നുവെന്ന് ചോദിച്ച ആ ചോദ്യത്തിന് അവൻ ഉത്തരം പറഞ്ഞു. ആദ്യമേ നൽകിയതായ മറുപടി അവർ ഭയാശങ്കയോടുകൂടെ നോക്കിക്കാണുന്ന മിശീഹായാണോ ക്രിസ്തുവാണോ അല്ലയോ എന്ന് അറിയേണ്ടുന്നതിനുള്ള വളരെ താല്പര്യത്തോടുകൂടിയുള്ള ചോദ്യത്തിന് മുൻപിൽ യോഹന്നാൻ സ്നാപകൻ മറയില്ലാതെ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞ ഉത്തരം, ഞാൻ ക്രിസ്തുവല്ല. നിങ്ങൾ ഭയപ്പെടുന്ന, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോമിശിഹയാകുന്ന ക്രിസ്തുവല്ല എന്ന് അവൻ ഉദ്ഘോഷിക്കുന്നതായി, പ്രഘോഷിക്കുന്നതായിട്ട് കാണുന്നു. ചോദ്യം വീണ്ടും തുടരുകയാണ്. നീ ക്രിസ്തുവല്ല എങ്കിൽ നീ ഞങ്ങളുടെ പ്രവാചക ഗണത്തിൽ ഏറ്റവും സമുന്നതനായി ഞങ്ങൾ ഗണിക്കുന്ന, കണക്കാക്കുന്ന ഏലിയാവ് ആണോ എന്ന് അവനോട് ചോദിച്ചു. അതിനും അവൻ നിഷ്പ്രയാസം ഉത്തരം പറഞ്ഞു, അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ ഏത് പ്രവാചക ഗണത്തിലാണ് പെടുന്നത്? പ്രവാചകന്മാരിൽ ആരെങ്കിലും ആകുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനൊരു പ്രവാചക ഗണത്തിലും പെടുന്ന ആളല്ല. അങ്ങനെ ചോദ്യങ്ങൾക്ക് മീത ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടും വ്യക്തമായ ഉത്തരമോ മറുപടിയോ ലഭിക്കാതെ വന്നപ്പോൾ ഒരു നിരാശയും അല്ലെങ്കിലൊരു വിദ്വേഷവും അവരിലുണ്ടായി. അതിൻ്റെ ഫലമായിട്ടവർ വീണ്ടും ചോദിച്ചു, ഞങ്ങളെ അയച്ചവരോട് ഞങ്ങൾക്കൊരു ഉത്തരം പറയേണ്ടതുണ്ട്. നീ ആരാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വരുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളെ നിൻ്റെ അടുക്കൽ അയച്ചതുകൊണ്ട്. അതുകൊണ്ട് നീ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് തികച്ചും വ്യക്തമായ ഒരു ഉത്തരം നിന്നിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് എന്ന തീക്ഷ്ണമേറിയ സ്വരത്തോടുകൂടെ, എങ്കിൽ പിന്നെ നീ ആരാകുന്നുവെന്ന് പറയുക എന്ന് ചോദിച്ചതിന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ആ ശബ്ദം ഞാനാകുന്നു. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദത്തിൻ്റെ ഉടമ മാത്രമാണ്. ഞാൻ വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അതിശയങ്ങളോ ഒന്നും ചെയ്യാൻ വന്നിട്ടുള്ള പ്രവാചക ഗണത്തിലോ യേശു ക്രിസ്തുവോ അല്ല. ഞാൻ വെറും ഒരു ശബ്ദത്തിൻ്റെ ഉടമ. എവിടെ ശബ്ദിക്കുന്ന? മരുഭൂമിയിൽ ശബ്ദിക്കുന്ന ശബ്ദത്തിൻ്റെ ഉടമ മാത്രമാകുന്നു. ഞാൻ ഏതുമല്ല, ഒന്നുമല്ല, ആരുമല്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നതായ യോഹന്നാൻ സ്നാപകൻ്റെ ഒരു സാക്ഷ്യ നിർവഹണമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ആരാകുന്നുവെന്ന് ചോദിച്ചാൽ നമുക്ക് 100 നാവുകൾ ഉണ്ടാകും. ഞാൻ ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, നമുക്ക് ഇല്ലാത്ത പൊങ്ങച്ചമൊക്കെ പറയാൻ
തുവലുകളൊക്കെ ഘടിപ്പിക്കുവാനായിട്ട് നമുക്ക് വലിയ താല്പര്യമാണ്, ആഗ്രഹമാണ്. നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച്, കുറവിനെക്കുറിച്ച് പറയുവാനായിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇല്ലാത്ത തുവലുകൾ വെച്ച് കെട്ടി മനോഹരമായിട്ടുള്ള ഒരഭിനയത്തിന് നാം അപ്പോൾ തയ്യാറാകുക സാധാരണമാണ്. അങ്ങനെയൊരു പൊങ്ങച്ചത്തിൻ്റെ രീതി ഇല്ലാത്ത തുവലുകൾ വെച്ച് കെട്ടി ഭംഗിയാക്കുന്നതായ ഒരു ചിത്രം നമുക്കിവിടെ യോഹന്നാൻ സ്നാപകനിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവന് വേണമെങ്കിൽ പറയാമായിരുന്നു. അവനെ അന്വേഷിച്ചു വന്നവരുടെ സംശയവും അവരുടെ ചിന്തയും നിരൂപണവും, ഒരുപക്ഷെ ഇവൻ മസീഹായിരിക്കാം, അല്ലെങ്കിൽ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ഇവനിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് അവർ കടന്നു വന്നത്. അവിടെ യോഹന്നാൻ സ്നാപകന് നിഷ്പ്രയാസം ചിലവാക്കുവാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ ഏറ്റവും വലിയവനാണ്, ഞാനാണ് ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ. നിങ്ങൾ ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന, നോക്കിക്കാണുന്നതായ മശീഹ ഞാനാകുന്നു, ക്രിസ്തുവാകുന്നു എന്നൊക്കെ അവന് പറയാമായിരുന്നു. ഒരുപക്ഷേ അവർ വിശ്വസിക്കുകയും അവന് രാജ അധികാരങ്ങളോടുകൂടെ അവന് സ്വീകരിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും യോഹന്നാൻ സ്നാപകൻ, അവന് ദൈവമയച്ചിട്ടാണ് അവൻ വന്നത്. അവന് ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. അവൻ്റെ ദൗത്യത്തെക്കുറിച്ച്, അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവും വിവേകവുമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയും, അറിവും വിവേകവും കഴിവും പ്രാപ്തിയുമുള്ള നേതൃത്വ സ്ഥാനത്തേക്ക് തള്ളിക്കയറാനായിട്ട് ശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ യോഹന്നാൻ സ്നാപകനെയാണ് ഗുരുവായി നോക്കിക്കാണേണ്ടുന്നത്. യോഹന്നാൻ സ്നാപകന് ലക്ഷ്യബോധമുണ്ട്, അവൻ്റെ ദൗത്യത്തെക്കുറിച്ച് അവന് നല്ല ഓർമ്മയുള്ളതുകൊണ്ട് അവനൊരിക്കലും പെരുമ്പറ കൊട്ടി പറയുവാനായിട്ട് അവൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നില്ല. അവൻ്റെ ഉള്ള അവസ്ഥയെ അവിടെ തുറന്ന് കാണിക്കുന്നതിനായിട്ട് അവൻ ശ്രമിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം ഞാനാകുന്നു. ഒരു വിശേഷണങ്ങളും കൂടാതെ യോഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തി. എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? അവനിൽ നിക്ഷിപ്തമായിട്ടുള്ള ലക്ഷ്യവും ദൗത്യവും ചേർത്തുകൊണ്ട് അവനെ തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദത്തിൻ്റെ ഉടമ മാത്രമാകുന്നു. എന്താണ്? അതിലൊരു വലിയ അർത്ഥമുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, നാം വിചാരിക്കുന്നത് പോലെ ഒരു ഊഷരഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനായിട്ട് വിധി കൽപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലല്ല ഇസ്രായേൽ ജനം. ദൈവത്തിൻ്റെ നടുതലയായിരുന്നു. അത് പുഷ്പിക്കാതെയും അത് കിളർക്കാതെയും ഒരു മരുഭൂമിക്ക് തുല്യമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സമൂഹമായി മാറിയപ്പോൾ ആ മരുഭൂമിയിലെ ശബ്ദമായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത് എന്നാണ് സ്നാപക യോഹന്നാൻ അവരോട് മൊഴിഞ്ഞത്. അതുകൊണ്ട് ഒരു മാറ്റം ആവശ്യമാണ്. നിങ്ങളുടെ മനോഭാവത്തിലൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ആ ദൈവരാജ്യമാകുന്ന, സ്വർഗരാജ്യമാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉദയം ചെയ്തിരിക്കുന്നു. അവൻ്റെ വരവും പ്രവൃത്തിയും പ്രവർത്തനങ്ങളും ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ആകയാൽ അവനെ തിരിച്ചറിയാനും വിശ്വസിക്കുവാനും അവനെ ഉൾക്കൊണ്ടുകൊണ്ട് അവനിലൂടെ നൽകപ്പെടുന്ന രക്ഷയെ
പ്രദാനം ചെയ്യുന്ന രക്ഷയെ സ്വീകരിച്ച് അനുഗ്രഹീതമായ സന്തോഷകരമായ ദൈവത്തിൻ്റെ നടുതലയായി വീണ്ടും ജീവിപ്പാൻ പ്രവർത്തിപ്പാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ ഒരു പ്രക്രിയയാണ് ഞാനിവിടെ നടത്തുന്നത്. ഞാൻ വലിയവനായിട്ട് കടന്നു വന്നിട്ടുള്ളവനല്ല. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അവന് ശേഷം വരുവാനിരിക്കുന്ന ഒരു നല്ല നേതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവൻ തൽസ്ഥാനത്തു നിന്ന് മാറുവാനുള്ള ഒരു ശ്രമമാണ് യോഹന്നാൻ സ്നാപകൻ നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണോ നാം കടന്നു പോകുന്നത്? നമ്മുടെ മുൻപിലുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ തട്ടി മാറ്റിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുവാനുള്ള കിടമത്സരത്തിലൂടെയാണ് നാം കടന്നു പോകുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് യോഹന്നാൻ സ്നാപകൻ്റെ ഒരു വലിയ മാതൃക നാം പിന്തുടരേണ്ടതും കാണേണ്ടതുമായ ഒരു കാര്യം. അവൻ പറഞ്ഞു, ഞാനോ കുറയണം അവനോ വളരണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന് വഴിയൊരുക്കിക്കൊണ്ട് അവൻ പുറകോട്ടേക്ക് മാറുന്ന നീങ്ങിപ്പോകുന്ന ഒരവസ്ഥാവിശേഷം യോഹന്നാൻ സ്നാപകനിൽ കൂടെ കാണുന്നു. അവനെക്കുറിച്ചുള്ള ദൗത്യം, അവനെ ഏൽപ്പിക്കപ്പെട്ടതായ കൃത്യം, അത് പൂർണ്ണമായി നിർവഹിപ്പാൻ തക്കവണ്ണം അവനൊരുങ്ങുന്ന തയ്യാറാകുന്ന ഒരു അവസ്ഥയെ ഈ വേദഭാഗം നമുക്ക് പ്രദാനം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, നമുക്കും അതിനെ അനുഗമിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ ആരുമല്ല എന്ന ചിന്തയോടുകൂടെ സമൂഹത്തിനു വേണ്ടി ദൈവം എന്നിലൂടെ എന്താണ് ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, എൻ്റെ ദൗത്യം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൗത്യം പ്രവർത്തിപ്പാൻ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നാം എല്ലാവരും ആനന്ദത്തോടും സന്തോഷത്തോടും കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. കരുണകളുടെ പിതാവും എല്ലാ ആശ്വാസത്തിൻ്റെയും ദൈവവുമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. എല്ലാ ലോകത്തിൻ്റെയും സഭകളുടെയും സമാധാനത്തിനും യോജിപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ പിതാക്കന്മാരായ മാർഗീ വർഗീസ് തൃതീയൻ കാത്തോലിക്ക പാത്രിയർഗീസിൻ്റെയും മാർ പ്രേമത്രാപോലീത്തയുടെയും മാർ യോഹന്നാൻ മാറോഗിൻ എന്നീ എപ്പിസ്കോപ്പമാരുടെയും അവരുടെ കൂട്ടു ശുശ്രൂഷകന്മാരായ എല്ലാവരുടെയും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. വിശുദ്ധമാമോദീതയാൽ ഭൂമിയെ സന്തോഷിപ്പിക്കുകയും സ്വർഗങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്തവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. അങ്ങേ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും അങ്ങേ സമാധാനവും ആശ്വാസവും ഞങ്ങളോടുകൂടെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളോട് കരുണയുണ്ടാകുകയും ചെയ്യുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തെ കേൾക്കുവാനും അപേക്ഷയെ കൈക്കൊള്ളുവാനും നമ്മോട് കരുണയുണ്ടാകുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിക്കുന്നവനും ജീവിപ്പിക്കുന്നതുമായ മിശിയുടെ അമ്മ ഭാഗ്യദേവിശുദ്ധ കന്യക മാർത്തമരത്തിൻ്റെ ഓർമ്മയ്ക്കായും അവളിൽ വസിച്ച റുഹദുച്ച നമ്മുടെ ജീവകാലം മുഴുവനും തൻ്റെ കൃപയാൽ നമ്മെ വിശുദ്ധീകരിക്കുവാനും തൻ്റെ ഇഷ്ടം നമ്മൾ ദഹിക്കുവാനും തൻ്റെ സത്യം പൂർത്തിയാക്കാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. അപ്പിസ്കോപ്പന്മാരും സത്യത്തിൻ്റെ ഗുരുനാഥന്മാരുമായ നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ മാർത്തിയാദോറിസ് മാ ദിയാദോറിസ് മാ നെസ്തോറിസ് എന്നിവരുടെ മാറാപ്രേം മാർ നർസൈ മാറാഫ്രേം നീതിയുടെ എല്ലാ മൽപ്പന്മാർ കശിഷ്യന്മാർ എന്നിവരുടെയും ഓർമ്മയ്ക്കായും കാലങ്ങളുടെ അവസാനത്തോളം എല്ലാ പരിശുദ്ധ കാതോലിക സഭയിൽ അവിടെ വിശ്വാസത്തിൻ്റെയും സത്യമതത്തിൻ്റെയും വിശുദ്ധവും നിർമ്മലവുമായ പഠിപ്പ് അവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും സൂക്ഷിക്കപ്പെടുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. സ്ഥിരമുള്ള വിശ്വാസത്തിലും സത്യമതത്തിലും ഈ ലോകത്തിൽ കടന്നുപോയ സത്യവിശ്വാസികളായ
നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഓർമ്മയ്ക്കായും അവരുടെ കുറ്റങ്ങളെയും വിലങ്ങളെയും ക്ഷമിക്കുകയും മോചിക്കുകയും ചെയ്യുവാനും തന്നെ പ്രസാദിച്ചരായ നീതിമാന്മാരുടെയും നിഷ്കപടമട കൂടെ ആനന്ദിക്കുവാൻ അവരെ യോഗ്യരായവരുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ഭയങ്കരമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരും ദുരാത്മാക്കളാൽ പരിശീലനമായവർക്ക് നമ്മുടെ കർത്താവും ദൈവമായവൻ ദൈവയുടെയും സൗഖ്യത്തിൻ്റെയും മാലായിക അയക്കുവാനും അവരവൻ തൻ്റെ കൃപയുടെ ബഹുത്വത്താലും അനുകളാലും സന്ദർശിക്കുവാനും ഭേദപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. പട്ടകാരും വിശുദ്ധ ജനമായുള്ളവരെ അവന് രാജ്യമായി തീരുവാൻ നിങ്ങൾ സർവശക്തനായ കർത്താവായ ദൈവത്തോട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും നിലവിളിപ്പിൻ. പിതാവായ ദൈവം ദയശീലനും കനിവുള്ളവനും അനുഗ്രഹമുള്ളവനും തൻ്റെ മനസ്സിൽ നശിച്ചുപോവാൻ ഇഷ്ടമില്ലാത്തവനും എന്നാൽ അവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നവനും ആകെ ജീവിക്കുവാൻ പ്രസാദിക്കുവാനുമാകൊണ്ട് സർവനാഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കും അപേക്ഷിക്കുകയും ചെയ്യുവേൻ. വിശേഷിച്ച് വന്യപിതാവും സർവനാഥനുമായ ദൈവത്തെ പ്രാർത്ഥിക്കും വന്ദിക്കും ആരാധിക്കും സ്തുതിക്കും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാൻ നമുക്ക് അത്യന്തം ആവശ്യമെത്രേ. എന്തുകൊണ്ടാൽ അവൻ തൻ്റെ മിശിയായാൽ നമ്മുടെ ആത്മാവ് നല്ല പ്രത്യാശയും രക്ഷയും നൽകി അവൻ തന്നെ അവസാനം വരെ തൻ്റെ കൃപയും ദയയും അനുകളും നമ്മോടുകൂടെ തേക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ അപേക്ഷയുടെ സമാധാനത്തിന് അനുകളെ മാലയ്ക്കായി യാചിക്കുന്നു. ഞങ്ങൾ ജീവകാലം മുഴുവനും രാമപാലം തൻ്റെ സഭയ്ക്ക് നിത്യമായ സമാധാനവും ഞങ്ങൾക്ക് പാപങ്ങൾ കൂടാതെയുള്ള ജീവിതവും യാചിക്കുന്നു. പൂർണ്ണകളെ കിട്ടാകുന്ന സ്നേഹത്തിൻ്റെ ഐക്യമത്യത്തെ റൂഹദുസമതത്തോടെ യാചിക്കുന്നു. പാപങ്ങളുടെ മോചനത്തെയും ഞങ്ങളുടെ ജീവനെ സഹായിക്കുന്നതിനെയും നിന്റെ ദൈവത്വത്തെ പ്രസാദിക്കുന്നതിനെയും യാചിക്കുന്നു. കർത്താവിൻ്റെ അനുകളെയും കരുണയെയും ഇടപെടാതെ എപ്പോഴും യാചിക്കുന്നു. നാം ഓരോരുത്തൻ താന്താനെ മറ്റുള്ള ആത്മാക്കളും പിതാവിനും പുത്രനും റൂഹാദുശേഖ പരമേൽപ്പിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിങ്ങളേക്ക് പരമേൽപ്പിക്കുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് വിളിച്ചപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കുകയും നിന്റെ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യ സ്നേഹിയുമായുള്ളവേ, നിന്റെ ദൈവത്വത്തിന്റെ കരുണകളും കനിവും നിന്റെ ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും നിന്റെ കൃപയാലും കരുണകളാലും നീ നിനക്കായി തിരഞ്ഞെടുത്താൽ നിന്റെ ആട്ടിൻ കൂട്ടത്തിലെ എല്ലാ ആടുകളുടെയും പാപമോചനത്തിനുമായി തീരുകയും ചെയ്യുമാറാകട്ടെ. എന്നും നീക്കും സർവനാഥനായ പിതാവും പുത്രനും കർത്താവേ അനുഗ്രഹിക്കേണമേ. കൈവയ്പ്പിനായി നിങ്ങളെ ശിരസുകൾ കുഞ്ഞ അനുഗ്രഹം കൈക്കൊള്ളുവീൻ. കർത്താവേ, നിന്റെ ദയാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് നിന്റെ കർത്തൃത്വത്തിൻ്റെ മഹത്തായുഷത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതുമായ നീതിയുടെ സൽപ്രവർത്തികളാൽ നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും നിന്റെ കൃപയുടെ സഹായത്താൽ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായിത്തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകണമേ. എന്നും നീക്കും സർവനാഥനായ പിതാവും പുത്രനും സാധുക്കൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കട്ടെ. Oh,
പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. മഹത്വപ്പെട്ട നിന്റെ ത്രിത്വത്തിന് എന്നുമെന്നേക്കും ഞങ്ങൾ സ്തുതി ഉയർത്താം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും തന്റെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനർദാനത്തിന്റെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത മെസ്സീഹ തന്നെ തന്റെ കൃപയാലും കരുണകളാലും ഈ ബലിയെ നമ്മുടെ കൈകളിൽ നമ്മൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ എന്നേക്ക്. ും ദൈവവുമായുള്ളവേ നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ നിന്റെ കൽപ്പന പ്രകാരം നമ്മുടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാം വരവ് വരെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങൾ വിമോചക ബലിപീഠത്തിന്മേൽ നിരത്തി വയ്ക്കപ്പെടുന്നു. അവന് സദാ സ്തുതി എന്നേക്ക്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മെസ്സീഹായിൻ മാതാ കന്യാമറിയത്തെ ഓർമ്മ ഉണ്ടായിടട്ടെ. ആദ്യം മുതൽ നേക്കും ആമീനാമീൻ. സ്തുത്യർവിശുദ്ധ മുടിചൂടം സകത എന്നീവർ കൂടെ താതാമന്മാർമാ ചെറിയവർ വലിയവരോടുകൂടെ തന്റെ കൃപയാലും കരുണകളാലും എന്നേക്കും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ സർവനാളുക്കു മുമ്പേ തന്റെ പിതാവിനെ ജനിക്കപ്പെട്ടു ഉണ്ടാക്കപ്പെടുന്നതിനുമെല്ലാം സത്യദൈവത്തിനും സത്യദൈവം തന്റെ പിതാവിനുടെ രസഭാവമുള്ളവൻ അവന്റെ വിളാടുകയും സർവസൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അവൻ മനുഷ്യനായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി ഗൃഹാശ്രയമെടുത്ത് മനുഷ്യനായിത്തിരികയും കണികാമറയത്തിൽ നിന്ന് ഗർഭത്തിൽപ്പെടുകയും ജനിക്കുകയും ചെയ്തു. പന്തിയോ സ്ഥിരാദിവസങ്ങളിൽ കഷ്ടമനുഭവിച്ച് കുശുമേൽ തടയ്ക്കപ്പെട്ടു അടക്കപ്പെടുകയും ചെയ്തു. എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം മൂന്നാം ദിവസമായിട്ട് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനെ വരുത്തുവാത്തിരുന്ന് മരിച്ചവരെയും ജീവനൊഴിക്കുന്നവരെയും വിരിപ്പാൻ വേണ്ടി വരുവാനിരിക്കുന്നു. സത്യത്തിന്റെ ആത്മാവും പിതാവിന് പുറപ്പെടുന്നവരും ജീവിക്കുന്ന ആത്മാവുമായ പരിശുദ്ധവും കാത്തോലിക്കുമായ ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനുള്ള ഏകമാമോദയും എന്നേക്കുള്ള ജീവിതയും ഞങ്ങൾ ഏറ്റുപറയുന്നു. ആമീൻ. കമലത്തിലെത്തായി ആമീൻ.
നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. നമ്മുടെ പിതാക്കന്മാരായ കാത്തോലിക്കമാർ, എപ്പിസ്കോപ്പമാർ, കശീശന്മാർ, ഷമാശന്മാർ, ബ്രഹ്മചാരികൾ, കന്യകകൾ, സത്യവിശ്വാസത്തിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയവർ, നമ്മുടെ പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, പുത്രി പുത്രന്മാർ, മിശിഹായെ സ്നേഹിച്ച വിശ്വസ്ത ഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. ജന്മാരും സ്നേഹന്മാരുമായ എല്ലാവരുടെയും ഇവിടെയും എല്ലാ ദേശങ്ങളിലുള്ള സർവസഹതന്മാരുടെയും മോദിന്മാരുടെയും ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവം അവരെ കിരീടം ധരിപ്പിക്കുന്നതിനും അവരോടുകൂടെ നമുക്കും സ്വർഗരാജ്യത്തിൽ നല്ല പ്രത്യാശയും അവകാശവും ഓഹരിയും അവകാശവും ജീവനും നൽകുന്നതിനുമായി പ്രാർത്ഥിപ്പിൻ. സർവമനുഷ്യരുടെയും പാപങ്ങൾ ക്ഷമിക്കുന്നതിന് ഇത് മുഖാന്തരം നീ പ്രസാദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തുവല്ലോ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാൻ അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മഹത്വത്തിൻ്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുൻപാകെ എൻ്റെ ഭാവാവസ്ഥയിൽ നിന്നും ഇത് പ്രസന്ന മുഖത്തോടെ സ്വീകരിക്കപ്പെടുകയോ ചെയ്യുമാറാകട്ടെ. ഈ കുർബാന മുഖപ്രസാദത്തോടുകൂടെ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ശിഹായുടെ കൃപയാൽ സ്വർഗരാജ്യത്തിൽ നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനുമായി തീരുവാൻ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഇത് വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അവേ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി കുർബാന കൈക്കൊള്ളട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപയും കരുണയും കണ്ടെത്തുവാനാ നിന്റെ കൃപയാലും കരുണകളാലും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ നിനക്കും അവനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും സ്തോത്രവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്നും കാത്തോലിക്കമാർ, എപ്പിസ്കോപ്പമാർ, കശീശന്മാർ, ഷമാശന്മാർ എന്നിവർക്കെല്ലാവർക്കും സഭയുടെ കൂട്ടത്തിൽ നിന്ന് നിദ്ര പ്രാപിച്ചു കടന്നുപോയ സർവജനത്തിനും ലോകത്തിൻ്റെ ജീവനും സമാധാനത്തിനും നിന്റെ കൃപയാൽ വത്സര ശുഭവൃദ്ധി അനുഗ്രഹിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നതിനും
തിരുമുൻപാകെയുള്ള ഈ കുർബാന കൈക്കൊള്ളുന്നതിന് യോഗ്യരായ സഭയുടെ മക്കൾക്കും ഈ സമയത്ത് തിരുമുൻപാകെ നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന കൈക്കൊള്ളുമാറാകട്ടെ എന്ന് നന്ദിക്കുമാമേ. നാമെല്ലാവരും നിർമൃതയോടും നെടുവീർപ്പോടും കൂടെ കർത്താവിനെ ഏറ്റുപറയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുക. ശ്രദ്ധിച്ചുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന വൈപത്യജനികമായ രഹസ്യം നിവൃത്തിപ്പെടുന്നവയെ നോക്കി കാണുവിൻ. തൻ്റെ മധ്യസ്ഥ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കുവാനായി പ്രാർത്ഥിപ്പാൻ പുരോഹിതൻ സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ കീഴോട്ട് താഴ്ത്തുകയും നിങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവിൻ. ഉണർവോടും ഉത്സാഹത്തോടെ സമയത്ത് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യും. ബഹുമാനത്തിനും ഞങ്ങളുടെ വിമോചനത്തിനുമായി ഞങ്ങളിടുന്നതായ സുഗന്ധവർഗങ്ങൾ നിന്റെ മഹത്വപ്പെട്ട ത്രിത്വത്തിന്റെ വന്ദ്യവും സ്തുതിയുമായ നാമത്താൽ വാഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവ നിന്റെ ആലയത്തിലുള്ള വിശുദ്ധ മദ്ബായിക്ക് മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഇമ്പകരമായ ധൂപം തന്നെ പ്രസാദിപ്പിക്കുകയും നിന്റെ വിശുദ്ധ നാമത്തിന്റെ ആനന്ദത്തിനും നിന്റെ ദാസന്മാരുടെയും ആട്ടിൻ കൂട്ടത്തിൻ്റെയും വിമോചനത്തിനുമായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്ക്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഉന്നതരായിരിക്കട്ടെ. സർവനാഥനായ ദൈവത്തിന് കുർബാനർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും ഉചിതവും തന്നെ. നമ്മോടുകൂടെ സമാധാനം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ എനിക്ക് പ്രാർത്ഥിപ്പേ. പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ കുർബാന നിങ്ങളുടെ സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവലോകത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും സമത്വമുള്ളത് അവിഭാജ്യവുമായ മൂന്നാക്കനോ മകളുമായി ഇടവിടാതെ അട്ടഹസിച്ചും സ്തുതിച്ചും കൊണ്ട് ഒരുവനോടൊരുവൻ വിളിച്ചു പറയുന്നു. ദൈവമാം കർത്താവ് പരിശുദ്ധ
പരിശുദ്ധൻ 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 സ്വർഗവും ഭൂമിയും സ്തുതികളാലും ഉന്മയുടെ സ്വഭാവത്താലും തൻ്റെ മഹത്വത്തിൽ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു വരുന്നവരും പാട്ടപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേ, പ്രാർത്ഥന കേൾക്കട്ടെ. ശിവാനിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ, ശിവാനിങ്ങളുടെ പൗരോ നോക്കി പാർക്കുന്ന സർവർക്കു വേണ്ടി നിങ്ങളർപ്പിക്കും നീ ബലി, പ്രസാദിക്കട്ടെ എന്നേക്കും ആമേൻ. എന്നാൽ മനുഷ്യവർഗത്തിന് മുഴുവനും ഇതിനാൽ വലിയ രക്ഷയുണ്ടായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിപ്പിൻ സമാധാനം. ദേവാലയം സ്വർഗമഹത്വത്തിൻ്റെ കണ്ണാടിയായി പോൽ കണ്ട ദിവ്യ ശബ്ദം ഘോഷിച്ചു പാപം നീക്കും യാഗാത്തി ജോലിച്ചു പ്രാർത്ഥിക്കാനത്തിൽ തേജസ്വിന തേജസ്വിന പ്രാർത്ഥിക്കാന കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിപ്പേ.
അടക്കത്തോടും ഭയഭക്തിയോടും കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മേലും ഈ കുർബാന മേലും റൂഹാത് കുദുശായുടെ കൃപ ഇറങ്ങി വരികയും ഈ അപ്പത്തിന്മേലും കാസമേലും അവസിപ്പിക്കുകയും നിഴലിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹാത് കുദുശായുടെ നാമത്താൽ ഇവയെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുദ്രയിടുകയും ചെയ്യുമാറാകണമേ. നിന്റെ തിരുനാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പം ഞങ്ങളുടെ കർത്താവായി ഈശോമിശിഹായുടെ തിരുശരീരവും ഈ ക്യാസ ഞങ്ങളുടെ കർത്താവായി ഈശോമിശിഹായുടെ വിലയേറിയ തിരുരക്തവുമായി തീരുകയും സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ ക്യാസായിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനാരോ അവന്റെ കർത്താവേ, യുവകടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയ്ക്ക് അവന്റെ ശരീരാത്മാക്കളെ രക്ഷയ്ക്കും എന്ന നീക്കുമുള്ള ജീവനും മഹത്വവുമായി തീരുകയോ തിരുവേഷത്തെ പ്രസാദിപ്പിക്കുകയും നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത എല്ലാവരോടും കൂടെ നമ്മുടെ കർത്താവായി സോംശികളുടെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. സ്വർഗരാജ്യത്തിൽ വരുവാനിരിക്കുന്ന നശിച്ചു പോകാത്ത നന്മകളിൽ ഞങ്ങളും ആഹ്ലാദിക്കുവാനായിട്ട് തന്നെ സ്വർഗരാജ്യത്തിൽ നശിച്ചു പോകാത്ത നന്മകളിൽ ഞങ്ങളും ആഹ്ലാദിക്കുവാനായിട്ട് തന്നെ ഇവിടെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരുപോലെ പിതാവിനെയും പുത്രനെയും റൂഹാത് കുദുശായും സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീ രാജാവേ കൃപയേകൂ. ദോഷം പ്രേ
പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ തിരിച്ചുവിൽ സന്തോഷം നല്ലിടയാണ്. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവയ ദൈവാലയത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ സ്ത്രീ പുരുഷന്മാരിലും നീ പ്രസാദിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളെ അംഗീകരിച്ച് നിന്റെ സൃഷ്ടിയോട് നിരന്നുകൊള്ളുകയും ചെയ്യുമാറാകണമേ. ഇപ്പോ അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ ബലിയും നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് ഇണങ്ങു നേടുമേ. എന്തുകൊണ്ടാൽ ഞങ്ങളുടെ പാപങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ സമീപിപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും ഞങ്ങളുടെ ലോകത്തിനോട്ടൊക്കം ജീവൻ നൽകുന്നതും അതിനെ ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും അതിനെ കൈക്കൊള്ളുന്നവർ അതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിപ്പിക്കപ്പെടുകയും എന്നേക്കും ജീവിപ്പിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അപ്പോ ഇതാകുന്ന ഞങ്ങളുടെ നേരെയുള്ള വർണ്ണിപ്പാൻ കഴിയാത്ത നിന്റെ ദാനത്തിനായ കർത്താവേ നിനക്ക് സ്തുതി. ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് കാണുമേ. നിത്യം ജീവിക്കും സ്വർഗം നേടിയിരും. ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും മരിച്ചവരുടെയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനുമുണ്ടാകുവാൻ ഞങ്ങളെയും ഇവിടെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ കർത്താവായ യേശുവും മിശിഹായുടെ പരിസഭയെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വപ്പെട്ട ത്രിത്വത്തിന്റെ ആരാധ്യവും സ്തുതിയുമായ നാമത്താൽ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ രഹസ്യങ്ങൾ
കൃപയാൽ എന്നെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കാരുണ്യത്താൽ നീ എന്നെ വിളിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞാൻ നിയമിച്ചതിനാൽ നിനക്ക് സ്തുതി. കടങ്ങൾ മോചനത്തെ ദൈവമേ നിനക്ക് സ്തുതി. ആദ്യന്തമില്ലാത്ത പുത്രന നിനക്ക് സ്തുതി. സർവത്തെയും ശുദ്ധീകരിക്കുന്ന റൂഹ നമ്മുടെ നേരെ രഹസ്യങ്ങളിൽ നാം പങ്കാളികളാകുക. ഞങ്ങളുടെ പിഴകളിൽ നിന്ന് പിന്തിരിഞ്ഞും ഞങ്ങളുടെ പാപങ്ങളെ പ്രതി ദുഃഖിച്ചും സർവനാഥനായ ദൈവത്തോട് കരുണയും പാപമോചനവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരുടെ പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളും സാക്ഷികൾ സംശയങ്ങളെന്നും തർക്കങ്ങളെന്നും ഞങ്ങൾ വെടുപ്പാക്കുന്നു. നാം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ യോജിപ്പോടും ചേർച്ചയോടും കൂടെ പരസ്പരമളയ്ക്ക് താഴ്ച നമുക്ക് കൈക്കൊള്ളാം. നമ്മോടുകൂടെ സമാധാനം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവയെല്ലാം ഇപ്പോഴും നിഷ്കളങ്ങളുടെ വേഗം നിൻ രാജ്യം വന്നിടണേ. ലിംഗീതം സ്വർഗത്തിലെന്നതു പോലെ ഇഹത്തിലാകേണമേ. അന്നോ ഞങ്ങൾക്കാവശ്യമുള്ള ആരം ഇന്നോ നീ തന്നിടണേ. അന്നോ ചെയ്തോരപരാധമെല്ലാം ഇന്നു നീ മാറ്റണമേ. മക്കൾ ഞങ്ങളെ പരീക്ഷകളിൽ നീ ആകപ്പെടുത്തരുതേ. ദുഷ്ടനിൽ നിന്നും നീ ഞങ്ങളെ എന്നും വീടുവിടണമേ. രാജ്യം ശക്തിയും മഹത്വമെന്നും നിനക്കുള്ളതാണല്ലോ. നിൻ രാജ്യം ശക്തിയും മഹത്വമെന്നും നിനക്കാവുന്നു ആമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി നിനക്കുള്ളതാകുന്നു ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നും നേക്ക്. വിശുദ്ധ കുർബാന സ്വർഗരാജ്യത്തോടും നിന്നോട് നിങ്ങളോട് മതനുഭവിക്കുന്നവരോടും കൂടെ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ ഞങ്ങളോട് കൃപയുണ്ടാകണമേക്കും. ആമീൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ,
പരിശുദ്ധനായ മർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന് മുൻപായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അങ്ങേ വാതിലിൽ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുന്നവനെ, അങ്ങയോട് യാചിക്കുന്നവർക്ക് ഉത്തരമരുളുന്നവനെ, തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന ദരിദ്രരും വരിഷ്ഠരുമായ ദാസരിൽ നിന്ന് ദാനങ്ങളും കരുണകളും തടയാത്ത നല്ലവനെ, സമ്പന്നവും നിറഞ്ഞൊഴുകുന്നതുമായ ശ്രീഭണ്ണാരത്തിൽ നിന്ന് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ ആമേൻ. കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരുടെ മേൽ മഹത്വപ്പെട്ട ത്രിത്വത്തിന്റെ അനാദിയായ കരുണകൾ ചൊരിയണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ നല്ലവനും കരുണ നിറഞ്ഞവനുമായ ഞങ്ങളുടെ ദൈവമേ, സർവരുടെയും മേൽ അവിടുത്തെ കൃപയും കരുണയും ചൊരിയുന്നവനെ, ഈ ദാസരുടെ മേൽ അങ്ങേ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രസാദം ഒഴുക്കണമേ. മാനസാന്ത ൾ
ഹോതദൈ പുത്ര ഹുദ്കുദശ കൃവനൻ വിസ്തുവീന വിസ്തുതപ്നൻ മസ്വദ്രാസ് ശ്വീഹേവ കദീശു മഖയാനെ വാലഹായ എല്ലാ ദിവസങ്ങളിലും യോഗ്യമാകുന്നു കർത്താവേ, എല്ലാ ദിവസങ്ങളിലും യോഗ്യമാകുന്നു, എല്ലാ സമയങ്ങളിലും ന്യായമാകുന്നു, എല്ലാ മണിക്കൂറുകളും ഭയങ്കരമായി സർവത്തെയും ശുദ്ധീകരിക്കുന്ന തന്റെ വിലയേറിയ ശരീര രക്തങ്ങൾ കൈക്കൊള്ളുവാൻ തന്റെ കൃപയാലും കരുണകളാലും ഞങ്ങളെ യോഗ്യരാക്കിയ ഞങ്ങളുടെ ദൈവവും കർത്താവും രാജാവും രക്ഷിതാവും ജീവിപ്പിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനുമായ മശിഹ തന്നെ ഞങ്ങളുടെ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും അനുഷ്ഠാനങ്ങളാലും തന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ കൈക്കൊണ്ടതും കൈക്കൊള്ളുന്നതുമായ അച്ചാറം കർത്താവ് ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെയിൽ നിന്നോടും കൂടെ പുതിയ ജീവനുമായി തീരുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൽ കർത്താവിനെ സ്തുതിപ്പേ, എല്ലാ മാലാകന്മാരും അവനെ സ്തുതിപ്പേ, ആകാശത്തിന്റെ മീതിയുള്ള വെള്ളങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്നേക്കും സ്ഥിരമാക്കി ജനങ്ങളും കർത്താവിനെ സ്തുതിപ്പേ. ആരാധിക്കുകയും പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക. മുഖാന്തരം സ്വർഗരാജ്യത്ത് നമ്മെ ആത്മീകമായ എല്ലാ ആശീർവാദങ്ങളോടും കൂടെ അനുഗ്രഹിക്കുന്നവനും സ്വന്തം രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും കുറഞ്ഞു പോകാത്തതും അവസാനിക്കാത്തതും നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയും അടിപ്പിക്കുകയും ചെയ്യുന്നവനുമായവൻ ജീവാദായകമായ തൻ്റെ സുവിശേഷത്താൽ തൻ്റെ അനുഗ്രഹീത ശിഷ്യന്മാരുടെ കൂട്ടത്തോടും അതുമൂലം നമ്മോടും ഇപ്രകാരമല്ല ചെയ്യുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാൻ അവനെ അവസാന ദിവസത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യും. അവൻ ന്യായവിധിയിൽ വരാതെ മരണത്തിൽ നിന്നാം നിത്യാജീവങ്കിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് ഗുണദോഷമായും വാഗ്ദത്തമായും അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ തന്നെ ഇവിടെ വരികയും തൻ്റെ ദൈവീകവും ജീവിപ്പിക്കുന്നതും പരിശുദ്ധവും സ്വീകരിക്കത്തക്കതുമായ സ്വന്തം രഹസ്യങ്ങളുടെ ശക്തിയാൽ ആനന്ദിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കൂട്ടത്തെയും സമുദായത്തെയും ജനത്തെയും അനുഗ്രഹിക്കുകയും
സൂക്ഷിക്കുകയും ശോഭിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ ആയ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവിനടുത്ത സ്ലീവായുടെ ജീവൻ അടയാളത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നവരും സൂക്ഷിക്കപ്പെടുന്നവരുമാകുവിൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ. പൊറത്തൂക്കാരൻ ജോസ് മകൻ ബിജു ആനന്ദ്, മീബ ദമ്പതികൾ, താഴേക്കാടൻ ജോസഫ് മകൻ ബാബു സീന ദമ്പതികൾ, വടപ്പറമ്പൻ ബേബി മകൻ സിജോ വിനി ദമ്പതികൾ, ചെറിയവളിക്കടവിൽ സണ്ണി മകൻ ജോമോൻ ലിസി ദമ്പതികൾ, വള്ളൂപ്പാറ ജോസഫ് മകൻ ഇനാശു റീമ ദമ്പതികൾ, അതിയുന്തൻ പൊറുഞ്ചു മകൻ സുരേഷ് ലിസി ദമ്പതികൾ, വട്ടക്കുഴി ജോണി മകൻ സക്കറിയ ബെൻസി ദമ്പതികൾ, തോട്ടാൻ ജോൺസൺ മകൻ റിക്സൺ റീജ ദമ്പതികൾ. ഇവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട സണ്ണി കൂളാച്ചൻ അവർക്ക് ഉപഹാരം നൽകുന്നു. ഒന്ന് ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. താഴെ ഹാളിലാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ സണ്ണിയച്ചൻ ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും ഭക്ഷണപദാർത്ഥങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സണ്ണിയച്ചനെ ഇവിടെ കുർബാന ചെയ്യാൻ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. സണ്ണിയച്ചനെ ഇവിടെയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമീൻ. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ കർത്തൃ ദിവസം ഈ ദൈവാലയത്തിൽ കടന്നു വന്ന പ്രാർത്ഥിപ്പാൻ അനുഗ്രഹങ്ങളെ തേടുവാൻ, ഞങ്ങളുടെ സുഖ ദുഃഖങ്ങളും സന്തോഷങ്ങളും അന്യോന്യം പങ്കുവെപ്പാൻ, ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ, അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി യാചിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ കൂട്ടി വരുത്തിയ ദൈവകൃപകളെ ഓർത്ത് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. തുടർന്നും വാർഷികം ആചരിക്കുന്ന ദമ്പതികളെയും അവിടുത്തെ നന്ദി പറയുന്നു. തുടർന്ന് ജീവിക്കാൻ നീ അനുവദിക്കുന്ന കാലഘട്ടം സോമസിഹായുടെ സന്നിധേ നന്ദി കരേറ്റിടുന്നു.